السلام عليكم ورحمة الله وبركاته. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ വേർഡിൽ അറബി ടൈപ്പിംഗ്, തുടർന്ന് അറബി ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ടുള്ള തന്നെ വീഡിയോ ആണ് ഇതിലും നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൻസീഖുൽ ഫിഖ്റ അൽ അറബിയ ഫി എം എസ് വേർഡ് അൽഫൈൻ വത്തിസ്. ഫിഖ്റ അൽ അറബി, അറബിക് ടെക്സ്റ്റ്, അറബിക് പാരഗ്രാഫ്, അറബിയിലുള്ള ഒരു പാരഗ്രാഫിനെ നമ്മൾ എങ്ങനെയൊക്കെ അലൈൻ ചെയ്യാം. അറബി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ നമ്മൾ അറബിയിൽ പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് അറബി ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള സെറ്റിംഗ്സ് ഒക്കെ എല്ലാറ്റിനും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഇന്ന് പാരഗ്രാഫ് അലൈൻമെൻറ്റുകളെ കുറിച്ചാണ്. പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. എന്താണ് തൻസീഖുൽ ഫിഖ്റ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, പാരഗ്രാഫിന് അലൈൻമെൻറ്റ് കൊടുക്കാം, പാരഗ്രാഫിന് പിന്നെ നമ്പറിങ് ബുള്ളറ്റിങ് കൊടുക്കാം, അതിൻ്റെ പിന്നെ കളർ കൊടുക്കുക, ബോർഡർ കൊടുക്കുക, അതിനെ അറേഞ്ച് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്ന പ്രകാരം തന്നെ ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഫിഖ്റ എന്ന് പറയുന്ന ഒരു ഏരിയ. ഈ ഫിഖ്റയിൽ നമ്മൾ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ, ബുള്ളറ്റിങ്, നമ്പറിങ്, നമ്പറിങ്ങിൻ്റെ വ്യത്യസ്ത ലെവൽ, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, ഇത് ഇൻഡൻറ്റേഷൻ കൂട്ടാനും കുറക്കാനും ഉള്ളത്, പാരഗ്രാഫ് ഡയറക്ഷൻ കൂട്ടാനും കുറക്കാനും, എ ടു സെറ്റ് അറേഞ്ച് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അലൈൻമെൻറ്റുകൾ, അതുപോലെ ലൈൻ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ലിതൻസീഖിൽ ഫിഖ്റ നത്തുബുൽ ഖുത്വാത്ത് അത്താലിയ, താഴെ പറയുന്ന സ്റ്റെപ്സുകൾ തുടരണം. ഞാൻ നേരത്തെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞൊരു കാര്യം, അറബി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് അറബി ടൈപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റിലേക്കും, ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ പാരഗ്രാഫ് ലെഫ്റ്റ് ടു റൈറ്റിലേക്കും മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് നമ്മളിവിടെ ഒന്നുകൂടെ ചർച്ച ചെയ്യുന്നത്. ലിതഗീർ എത്തിച്ചാൽ ഫിക്രമിനിൽ യസാരയിലിൽ യമീനി ഔ അക്സവോ, ഒന്നുകിൽ ഇടത്തുനിന്ന് വലത്തേക്ക് അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തേക്ക്, ഇങ്ങനെ രണ്ടിലും ആക്കാൻ. നെല്ലാത്തു അല സിറ്റിൽ ഒന്ന് ഫി ഖാനത്തിൽ ഫിക്ര, ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രൂപ്പിനകത്ത്, ഈ കോളത്തിനകത്ത് അല്ലെങ്കിൽ പാരഗ്രാഫിനകത്ത് ഗ്രൂപ്പിനകത്ത് രണ്ട് ബട്ടണുകൾ ഇവിടെയുണ്ട്. ഒന്ന് ഈ ബട്ടണാണ്, ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ. അപ്പോൾ ഇംഗ്ലീഷ് അതുപോലെയുള്ള ഇടത്തുനിന്ന് വലത്തേക്ക് എഴുതുന്ന അക്ഷരങ്ങളൊക്കെ വാക്ക് ഭാഷകളിൽ എഴുതുന്നതൊക്കെ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കണം. അറബി വലതിന്ന് ഇടത്തേക്കുള്ളതാണെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യണം എന്നർത്ഥം. രണ്ടാമത്തെ മുഹാദാത്തുൽ ഫിഖ്റ, പാരഗ്രാഫ് അലൈൻമെൻറ്റ്സുകളാണ്. ലി തൻസീഖി മുഹാദാത്തുൽ ഫിഖ്റത്തി ജിഹത്തുൽ യമീനി അവിൽ യസാരി അവിൽ തൗസീതി അവിൽ ലബത്ത്. ഒരു പാരഗ്രാഫിന് റൈറ്റ് അലൈൻമെൻറ്റ്, അവിൽ യസാർ ലെഫ്റ്റ് അലൈൻമെൻറ്റ്, തൗസീത്ത് സെൻട്രൽ അലൈൻമെൻറ്റ്, ഒല്ലബത്ത് ജസ്റ്റിഫൈ, ഇങ്ങനെ നമ്മൾക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജിൻ്റെ ഇടത് വലത് സൈഡിലേക്ക് മാത്രം കണ്ടൻറ്റ്, വലത് മാർജിനെ അറേഞ്ച് ചെയ്തും കൊണ്ട് ചെയ്യണമെങ്കിൽ, ഇടത് മാർജിനെ അറേഞ്ച് ചെയ്തും കൊണ്ട് ചെയ്യാണ്, സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട്, പേജിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് കണ്ടൻറ്റ് സെറ്റ് ചെയ്യാനുള്ളത് തൗസീത്ത്. രണ്ട് മാർജിനും ലെഫ്റ്റ് റൈറ്റ് മാർജിനുകളെ കറക്റ്റാക്കി കൊണ്ടുവന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ലഗത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ലഗത്തു നമ്മൾ ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ പ്രസ് ചെയ്യണം. അല മുഹാദാത്ത് മുഹാദാത്തിൻ മുനാസബത്തിൻ മിനിൽ മുഹാദാത്ത് അൽ മൗജൂദ ഫി ഖാനത്ത് അൽ ഫിഖ്റ, ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന കോളത്തിൽ അല്ലെങ്കിൽ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അവിടെ ഈ പറയുന്നതിനൊക്കെ ഉള്ള പിന്നെ എന്തുണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള ബട്ടണുകൾ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഫിഖ്റ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ കാണാം റൈറ്റ് അലൈൻമെന്റ്, സെൻട്രൽ അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റ്, ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊന്നുകൂടെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. Thank you.
ഇവിടെ ഒരു പാരഗ്രാഫ് നമ്മൾ എടുക്കാം. ഈ പാരഗ്രാഫ് രണ്ട് പാരഗ്രാഫ് ഞാൻ കോപ്പി ചെയ്തിട്ട് വേറെ ഫയലിലേക്ക് ഇടുന്നു. ഇവിടെ രണ്ട് പാരഗ്രാഫായി. ഈ പാരഗ്രാഫ് അലൈൻമെന്റുകൾ ഇപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്തു ഈ പാരഗ്രാഫിന് അലൈൻ ചെയ്യാം. അപ്പൊ ഈ പാരഗ്രാഫ് അലൈൻമെന്റ് ഇപ്പൊ ഈ ഒരു ഇത് സെലക്ട് ചെയ്താൽ ഇതും ഒരു പാരഗ്രാഫാണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു പാരഗ്രാഫാണ്, ഇതും ഒരു പാരഗ്രാഫാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനെ സെൻട്രൽ അലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് സെൻട്രൽ അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്, ജസ്റ്റിഫൈ. ഇവിടെ ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഇത് സെൻട്രൽ അതിനകത്തുള്ള കണ്ടന്റ് അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട്. അതിന് മറിച്ച് ഈ പാരഗ്രാഫ് എടുത്തിട്ട് റൈറ്റ് ബട്ടൺ എടുത്തോളം കണ്ടില്ല, റൈറ്റ് ആകുമ്പോൾ റൈറ്റ് മാർജിൻ അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തു. ലെഫ്റ്റ് മാർജിൻ ആണെങ്കിൽ ലെഫ്റ്റ് അറേഞ്ച് ചെയ്ത് റൈറ്റ് പോകും. സെൻറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞ് ഇവിടെ ജസ്റ്റിഫൈ എന്ന് പറയുന്നുണ്ട്. ജസ്റ്റിഫൈ ജസ്റ്റിഫൈ സാധാരണ നോർമൽ ജസ്റ്റിഫൈ രണ്ട് മാർജിൻ ഒരുപോലെ ആക്കും. പിന്നെ ലോ ജസ്റ്റിഫൈ എന്ന് പറയും. ലോ ജസ്റ്റിഫൈ എന്ന് പറയുന്നതും ഏകദേശം അതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ അതിനകത്ത് വരുള്ളൂ. മീഡിയം ജസ്റ്റിഫൈ പറയുമ്പോൾ കുറച്ചും കൂടി പേജ് കൂടി. ജസ്റ്റിഫൈ ഹൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലുള്ള എല്ലാ അക്ഷരങ്ങളെ ഒന്ന് നീട്ടി വലിച്ച് ആണ് അതിനെ പ്രിന്റ് ചെയ്യിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ നോർമൽ ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അലൈൻമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയെന്ന് മനസ്സിലായി. റൈറ്റ്, സെൻട്രൽ, ലെഫ്റ്റ്, ജസ്റ്റിഫൈ എന്ന് പറയുന്ന രീതിയിലാണ്. ഈ പാരഗ്രാഫിനെ അലൈൻ ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകൾ ലിൽ യമീനി, റൈറ്റിലേക്ക് അലൈൻ ചെയ്യാൻ കൺട്രോൾ പ്ലസ് ആറ്, ലിൽ എസ്ആർ, ലെഫ്റ്റിക്ക് അലൈൻ ചെയ്യാൻ കൺട്രോൾ പ്ലസ് എല്ല്, ലി തൗസീത്ത് സെൻട്രൽ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് ഇ ആണ്. കൺട്രോൾ പ്ലസ് ഇ ആണ് സെൻട്രൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൺട്രോൾ പ്ലസ് സി, കൺട്രോൾ പ്ലസ് സി എന്ന് പറയുന്നത് കോപ്പി ചെയ്യാനുള്ളതാണ്. ഇവിടെ കൺട്രോൾ പ്ലസ് ഇ ആണ് സെൻട്രൽ അലൈൻമെന്റ്. വലിയ ലബത്ത് ജസ്റ്റിഫൈ, കൺട്രോൾ പ്ലസ് ജെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യാം. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് തൻസീക്ക് തഴ്ദാദ് അനുപതി അവിറാഖ്മി. നമുക്കൊരു ടൈപ്പ് ചെയ്ത കാര്യങ്ങൾക്ക് നമ്പറിംഗ് ഇട്ടുകൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ബുള്ളറ്റിംഗ് ഇട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പറിംഗ് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്പർ ഇടാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് വലിയ തൻസീക്ക് തേദാതന്നപ്പത്തി ബുള്ളറ്റിംഗ് അവർ റഖ്മി നമ്പറിംഗ് ലിൽ ഫിക്രാത്തി. പാരഗ്രാഫുകൾക്ക് നമ്പറിംഗും ബുള്ളറ്റിംഗും ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നദാത്തു അലാ സിദ് തേദാതന്നപ്പത്തി തഴദാദ് നുക്കുത്തി നമ്പർ ബുള്ളറ്റിങ് ഔ തഴദാദ് അത്തർ റഖ്മി നമ്പറിങ്. അപ്പൊ നമ്പർ ബുള്ളറ്റിംഗ് എന്ന് പറഞ്ഞാല് ഓരോ ചിത്രങ്ങൾ കൊടുത്തും കണ്ട് അതിന് ബുള്ളറ്റ് ഇട്ടും കണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ കൊടുത്തുകൊണ്ട് ചെയ്യാം. അസ്ബമാനോടി നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ട വനഹ്താർ തിറാസിൻ നക്കുത്തി ഏത് തരം ബുള്ളറ്റിംഗ് വേണം, അവർ റഖ്മി ഏത് തരം നമ്പറിംഗ് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. മിൻ മക്തബത്തി റുമൂസ് അന്നുക്കുത്തി ആ മക്തബത്തി തെറുക്കുകയും. ഒന്നുകിൽ നമ്പറിംഗിന്റെ ഒരു ഓഫീസ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്പറിംഗിന്റെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ബുള്ളറ്റിംഗിന്റെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാവും. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലെത്തി തെളിഹറു ആ ലിസ്റ്റ് തെളിഞ്ഞു വരും ബിന്നക്കരു അലാമത്തി ഇഷാറത്തി ബിജാനിബി സിർ തഴദാദ് അന്നുക്കുത്തി അവർ റഖ്മി. ബുള്ളറ്റിംഗിന്റെയോ നമ്പറിംഗിന്റെയോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അവിടെ അതിനകത്ത് ഒരു ആരോ ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് വരും. ആ ലിസ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പൊ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം ചെയ്യാനുള്ളത്? ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഞാൻ അടുത്ത പാരഗ്രാഫിലേക്ക് വന്നു. ഇത് അടുത്തൊരു പോയിന്റ് ആണെന്ന് കണക്ക് കൂട്ടാം. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് ആക്കി. അതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പുതിയൊരു പോയിന്റ് ഇട്ടു, ഇവിടുന്ന് വേറെ പോയിന്റ് ഇട്ടു. ഇതിനൊക്കെ ഞാൻ നമ്പറിങ് ബുള്ളറ്റിങ് കൊടുക്കണമെന്ന്. ഇതൊക്കെ ഒരു സെപ്പറേറ്റ് പാരഗ്രാഫാണ്. ഇതൊക്കെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്പറിംഗ് ഉണ്ടാവും, ബുള്ളറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ബുള്ളറ്റിംഗിൽ ഇതിൽ കണ്ടോ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്നത് കിട്ടും. ഇനി പുതിയത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഡിഫൈൻ ന്യൂ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് സിമ്പലുകൾ, പുതിയ സിമ്പലുകൾ വേണമെങ്കിൽ ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. അല്ല പിക്ചറുകളാ വേണ്ടെങ്കിൽ നമുക്ക് പിക്ചറുകൾ വർക്ക് ഓഫീസ് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് കിടക്കാത്തതുകൊണ്ട് ഇവിടുന്ന് കിട്ടൂല. പിന്നെ സിമ്പലുകൾ തന്നെ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇതിലുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ വേണമെങ്കിൽ
നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ കുറേ സിമ്പിളുകൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു സിമ്പിളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ സിമ്പിളിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഉണ്ട് ആ നമ്പറിൽ, ആ സിമ്പിളിൽ ഇവിടെ ബുള്ളറ്റിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്പറിംഗ് ആണ് വേണ്ടതെങ്കിൽ, ഇപ്പം ബുള്ളറ്റിംഗ് അല്ല നമ്പറിംഗ് വേണ്ടതെങ്കിൽ, 1, 2, 3 വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏത് മോഡൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞ ഈ രീതിയിൽ സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ഉള്ളതും ബ്രാക്കറ്റ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ബുള്ളറ്റിംഗ് ആൻഡ് നമ്പറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി 1, 2, 3 ടൈപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം, ഞാൻ 1, 2, 3 ടൈപ്പ് ചെയ്ത് പോയാലുള്ള പ്രശ്നം, ഇവിടെ 1 ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഞാനിവിടെ 2 എന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ക്രമത്തിലല്ലാതെ സംഗതി ക്ലിയർ ആവാതെ കിടക്കും അവിടെ. ഉണ്ടാക്കണ്ട, നേരെ മറിച്ച് മുകളിൽ നമ്പറിങ്ങും താഴത്തെ നമ്പറിങ്ങും നോക്കി. മുകളിൽ നമ്പറിങ് ഞാനിവിടെ എൻ്റർ അടിക്കുന്ന മുറക്ക് ഇവിടെ, ഇപ്പോൾ ഞാനിവിടെ ഇടയിൽ ഒരു പുതിയ നമ്പറിങ് ഇവിടെ ഇടണം. ഈ 5-ാമത്തെ പോയിന്റിന്റെ 4-ന്റെ ഇടയിൽ ഒരു പുതിയത് ഇടണമെങ്കിൽ എനിക്കിവിടെ എൻ്റർ അടിച്ചെടുത്താൽ, ഇവിടെ വെച്ച് ഈ കഴ്സർ ഇവിടെ വെച്ച് എൻ്റർ അടിച്ചെടുത്താൽ പുതിയ നമ്പറിങ് ഇവിടെ വരും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇവിടെ കൊടുത്താൽ, ഇപ്പോൾ 2-ന്റെയും 3-ന്റെയും ഇടയിൽ ഒരു നമ്പറിങ് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് ഓട്ടോമാറ്റിക് നമ്പറിങ് അല്ലാത്തതുകൊണ്ട് അത് നടക്കില്ല. തന്നെയല്ല അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ പ്രശ്നം വരും. അപ്പം ഇങ്ങനെ അലൈൻമെൻറ്റുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ കൃത്യമായി ചെയ്യാൻ നല്ലത് നമുക്ക് ഓട്ടോമാറ്റിക് നമ്പറിങ് കൊടുക്കലാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള പോയിന്റ്സ് ടൈപ്പ് ചെയ്യുക, ടോട്ടൽ സെലക്ട് ചെയ്യുക, നമ്പറിങ് അല്ലെങ്കിൽ ബുള്ളറ്റിങ് കൊടുക്കുക എന്നുള്ളതാണ് രീതി. ഇനി പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഓരോ നമ്പറിങ്ങിൽ ഓരോ കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നമ്പറിങ്ങിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞ കണ്ട ഒരു നമ്പറിങ് ആണ് മൾട്ടി ലെവൽ. മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്നത് 1-ാമത്തെ പോയിന്റിനകത്ത് വ്യത്യസ്ത പോയിന്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ മൾട്ടി ലെവൽ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ലെവൽ പോയിന്റുകളാണ്, 1, 2, 3, 4, 5, 6 ഒന്നിച്ച്. ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിവിടെ 2 ഉള്ളത്. ഇവിടെ പക്ഷേ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് എനിക്ക് 1-ന്റെ സബാണ്, 1-ന്റെ താഴെ വരുന്നൊരു പോയിന്റാണ് വരാൻ പോകുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബട്ടൺ അമർത്തുക. ഇതാണ് ഇൻക്രീസ് ഇൻഡെന്റർന്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ 2-ാമത്തെ ലെവൽ വരും. ഇപ്പം ഈ 2-ാമത്തെ ലെവൽ ഈ ഒരു 0 ആണ് വരേണ്ടത്, ഇത് ഈ ഒരു ബുള്ളറ്റ് ആണ് വരേണ്ടതെന്നുള്ള നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് അവിടെ നമ്പറിംഗ് തന്നെ വരണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കാണാം 101.1 എന്നുള്ള രീതിയിലാണ്. പകരം ഇവിടെ 111 എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടോ 1-ന്റെ 1 എന്നുള്ള രീതിയിൽ വന്നു. ഇനി ഇവിടെ ഞാൻ 2 അടുത്തടിക്കുമ്പോൾ 1-ൽ 2 എന്നുള്ള രീതിയിൽ വന്നു. അടുത്തത് വീണ്ടും ഞാൻ അടിച്ചു, അപ്പോൾ 1-ൽ 3 എന്ന് പറഞ്ഞത്. അപ്പം ഇതിനെ ഈ 1-ൽ 2 എന്നുള്ളത് 1-ൽ 1 എന്നുള്ളതിൻ്റെ സബാണ് എന്ന് കൂട്ടാം. അപ്പം അതിന് ഇവിടെ ഒന്നും കൂടെ കൊടുത്താൽ 1-ൽ 1 എന്ന് പറഞ്ഞാൽ എന്താ, പ്രധാനപ്പെട്ട 1-ന്റെ സബായ ഈ ഇനത്തില് അതിൻ്റെ സബാണ് ഇത് എന്നർത്ഥം. അതാണ് ഇങ്ങനെ 1-1-1-1 എന്ന് പറഞ്ഞു കണ്ട് സബ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇത് തേർഡ് ലെവല്, ഈ സാധനം തേർഡ് ലെവൽ നമ്പറിംഗ് ആണ്. ദെൻ ഇത് സെക്കൻഡ് ലെവൽ നമ്പറിംഗ് ആണ്, ഇത് ഫസ്റ്റ് ലെവൽ നമ്പറിംഗ്. ഇതാണ് ഇപ്പൊ അതിന്റെ മൾട്ടി ലെവൽ നമ്പറിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവൽ നമ്പറിംഗ്, സെക്കൻഡ് ലെവൽ നമ്പറിംഗ്, തേർഡ് ലെവൽ നമ്പറിംഗ്. ഇങ്ങനെ എത്ര ലെവൽ നമ്പറിംഗും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോന്നിന്റെ സബായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇതിനെ തന്നെ വേണമെങ്കിൽ 2-ന്റെ സബാക്കാം. 2-ന്റെ സബാക്കാൻ വേണ്ടത് ആകെ ഇൻക്രീസ് ഇൻഡന്റ് കൊടുത്താൽ ഇപ്പൊ 2-ൽ 1 എന്നായി, 2-ന്റെ സബായി. ഇനി ഇത് ഒഴിവാക്കണം എന്ന് കൂട്ടുക. ഇത് 2 ഇത് 3 എന്നുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻഡന്റ് കൊടുത്താൽ മതി, അപ്പൊ അത് 3 ഇവിടെ ഡിക്രീസ് ഇൻഡന്റ് കൊടുത്താൽ അത് 3 വരും. ഇങ്ങനെ നമ്പറിംഗിൽ ഈ ഒരു ലെവൽ മൾട്ടി ലെവൽ നമ്പറിംഗ് എന്നും കൂടെ പറയുന്നു, മൾട്ടി ലെവൽ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇതിനകത്തുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്, ഇൻഫാസ് അൽ മസാഫ് അൽ ബാദിയ, സ്റ്റാർട്ടിംഗ് ബിഗിനിങ് ഇൻഡന്റ് കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക. ഇൻഫാസ് അൽ മസാഫ് അൽ ബാദിയ
തുടക്കത്തിലുള്ള ഇൻഡന്റ് കുറക്കുന്നതിന് നല്ലത് സിറൽ ഇൻകാസിൽ മസാഫൽ ബാധിയാൽ മൗജൂദ് ഫി ഖാനത്തിൽ വിക്ര ഫോൾ ഈ പാരഗ്രാഫില് ഇൻഡന്റ് കുറക്കാനുള്ളതും ഇൻഡന്റ് കൂട്ടാനുള്ളതുമായ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്താണ് ഇൻഡന്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ മസാഫത്തിൽ ബാധിയ ഇൻഡന്റ് കൂട്ടുക കുറക്കുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഇൻഡന്റ് എന്ന് പറഞ്ഞത്. ഇതിന് ഇൻഡന്റ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്, ഹാങ്ങിങ് ലൈൻ ഇൻഡന്റ്, അല്ലെങ്കിൽ റൈറ്റ് ഹാങ്ങിങ് ഇൻഡന്റ്, പിന്നെ റൈറ്റ് ഇൻഡന്റ് എന്ന് പറയും. ഇത് മൂന്നെണ്ണം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എത്രയേ ഉള്ളൂ, ഈയൊരു ഇൻഡന്റ് മാർജിന് തൊട്ടാണ്. ഇങ്ങനെ മാർജിന് തൊട്ട് എന്നുള്ളത് നമ്മൾക്ക് അതിനെ കുറക്കണം. ഇപ്പൊ മാർജിനില് മാർജിനിൽ നിന്ന് ബാക്കിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻഡന്റ് പോകൂല. തിരിച്ച് ഇൻഡന്റ് കൂട്ടാൻ പറ്റും ഇവിടുന്ന്. ഇപ്പൊ കണ്ടോ, മാർജിനിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിൽ ഉള്ളോട്ട് പോയി, ഇത് ടോട്ടലി പോകും. ഒന്നും കൂടെ നോക്കിയാൽ കാണാം, ആ പാരഗ്രാഫ് മൊത്തത്തിലാണ് പോകുന്നത്. ഈ പാരഗ്രാഫ് മൊത്തത്തിൽ പോകണമെങ്കിൽ അങ്ങനെ ആവാം. ഇനി അല്ലെങ്കിൽ നമുക്ക് വേറെയും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഡന്റില് ഇപ്പോൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നത് ഇതാണ്. ഇനിയിപ്പോ കുറക്കുക, ഇപ്പൊ ഇത് ഇത്ര വേണ്ട, ഇൻഡന്റ് കുറക്കാം നമുക്ക്. ഇപ്പൊ ഇൻഡന്റ് കുറക്കണേനാണ് ഇത് പറയുന്നത്. അപ്പൊ മാർജിനിൽ നിന്ന് കുറക്കുകയും കൂട്ടുകയും അതിന്റെ സ്പേസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നതാണ്. ഇത് സ്പേസ് കൂട്ടാനുള്ളതാണ്, ഇത് സ്പേസ് കുറക്കാനുള്ളതാണ് ഒരു പാരഗ്രാഫിന് മൊത്തത്തിൽ. ഇനി അതല്ല, ഫസ്റ്റ് ലൈൻ മാത്രമാണ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് ഇൻഡന്റ് കൂട്ടാൻ എന്ത് ചെയ്യണം, ഇവിടെ പോണം പാരഗ്രാഫിന്റെ സെറ്റിംഗ്സിൽ. അതിന് ഇവിടെ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാം ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഇൻഡന്റേഷൻ എന്നുള്ളതിൽ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ആഫ്റ്റർ ടെസ്റ്റും കുറക്കാൻ പറ്റും. ആഫ്റ്റർ ടെസ്റ്റ് എന്നാൽ പാരഗ്രാഫിന്റെ ലാസ്റ്റിലുള്ളത്, ലെഫ്റ്റ് മാർജിനിലും കുറക്കാൻ പറ്റും. ഇനി സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ, സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് കൂട്ടണം. ഫസ്റ്റ് ലൈൻ മാത്രം ഒരു സെന്റിമീറ്റർ, 1.27 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെന്റിമീറ്റർ ഉള്ളിലേക്ക് പോകണം. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ കണ്ടോ, ഈ ഫസ്റ്റ് ലൈന് ഇവിടെ ഇൻഡന്റേഷൻ ഇങ്ങോട്ട് പോയത് കാണാം. ഇത് ഞാൻ ലാസ്റ്റ് ഇൻഡന്റ് എന്ന് പറഞ്ഞ കൊടുത്ത് കണ്ടോ, ലെഫ്റ്റ് ഇൻഡന്റ്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അപ്പൊ ഇത് ഇങ്ങോട്ടും കൊണ്ടുവരാം, ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചും കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ഇൻഡന്റേഷന് നമ്മൾ ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ബട്ടണുകളിൽ ക്ലിക്ക് ചെയ്ത് കണ്ട് ഇൻഡന്റ് കൂട്ടുകയും കുറക്കുകയും ചെയ്താണ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്. ഇത് ഞാൻ കൂട്ടി കൊടുത്തിരുന്നു, അത് ഞാൻ കുറച്ചു. ഇനി തിരിച്ച് ഹാങ്ങിങ് ഇൻഡന്റ് മാത്രം കുറക്കും. കണ്ടോ, ഫസ്റ്റ് ലൈൻ ഇവിടെ നിർത്തിയിട്ട് ഹാങ്ങിങ് ഇൻഡന്റുകൾ ഒരു പാരഗ്രാഫിന്റെ സെക്കൻഡ് ലൈന് മുതലുള്ള എല്ലാ ലൈനുകളും, ഒരു പാരഗ്രാഫിന് മുകളിലുള്ളത് ഫസ്റ്റ് ലൈന്, താഴെയുള്ള മൊത്തം ഹാങ്ങിങ് ഇൻഡന്റ് എന്നാണ് പറയാം. ഇതാണ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്, ഇത് ഹാങ്ങിങ് ഇൻഡന്റ്, ദെൻ റൈറ്റ് ഇൻഡന്റ്. ഇതിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയാൽ ഫസ്റ്റ് ലൈൻ അങ്ങോട്ട് പോകണമാണ്. നേരെ മറിച്ച് ഹാങ്ങിങ് ഇൻഡന്റ് മാത്രം എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ആ പ്രശ്നമല്ല, ഹാങ്ങിങ് ഇൻഡന്റ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഇതിൽ പാരഗ്രാഫിനകത്ത് മാർജിനിൽ നിന്ന് ഇൻക്രീസ് കൂട്ടുകയും ഇൻക്രീസ് കുറക്കുകയും ചെയ്യാനുള്ളത്. ഇത് ഇവിടെ കാണുന്നുണ്ടാവും, ഡിക്രീസ് ഇൻഡന്റ് പറഞ്ഞാൽ മൂവ് യുവർ പാരഗ്രാഫ് ക്ലോസർ ടു ദ മാർജിൻ. തിരിച്ച് ഇവിടെ നിന്നായാലോ, മൂവ് യുവർ പാരഗ്രാഫ് ഫർദർ അവേ ഫ്രം മാർജിൻ. മാർജിനിൽ നിന്ന് ഇങ്ങോട്ട് അകറ്റാനുള്ളതാണ് ഇത്, മാർജിനിലേക്ക് അടുപ്പിക്കാനുള്ളതാണ് ഇത്. അപ്പൊ അതാണ് ഇൻഡന്റേഷൻ കൂട്ടുകയും കുറക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു കാര്യം പറയുന്നത്, തസീദുൽ മസാഫ നമ്മൾ പഠിച്ചു. വലിസിയാത്തിൽ മസാഫത്തിൽ ബാധിയ നെല്ലിയാത്തിൽ മസാഫത്തിൽ ബാധിയൽ മൗജൂദ് ഫിൽ ഖാന. അപ്പൊ ഇത് ഇൻഡന്റ് കൂട്ടാന്, ഇത് ഇൻഡന്റ് കുറക്കാനും ഇവിടെ പഠിച്ചു. ഇൻഡന്റ് ഇവിടെ കൂട്ടാന്, ഇതിൻ്റെ കുറക്കാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം, ഈ തഗീർ തബാഅത് ബൈന അസ്തുറിൽ ഫിക്ര, ഒരു പാരഗ്രാഫിനകത്തുള്ള വരികൾക്കിടയിലുള്ള സ്പേസ് കൂട്ടണം. അതിന് നദ്വത്തു അല സിറ്റിൽ മൗജൂദ് ഫി ഖാനത്തിൽ ഫിക്ര, ഈ കോളം ഫിക്ര എന്ന് പറയുന്ന പാരഗ്രാഫിന്റെ ഗ്രൂപ്പിൽ കാണാം അതിനുള്ള ബട്ടൺസ്. അതിന് ഔ മിൻ മുറബയിൽ ഹിവാറിൽ ഫിക്ര, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുറബയിൽ ഹിവാറിൽ ഫിക്ര, ഫിക്രയുടെ പാരഗ്രാഫിന്റെ മെസ്സേജ് ബോക്സ് ഒന്ന് സെറ്റ് ചെയ്യാം. നഖ്താറിൽ മിഖ്ദാറിൽ ഇത്തബാഅത് ബൈന അസ്തുർ, വരികൾക്കിടയിലുള്ള സ്പേസിന്റെ കണക്ക്, അതിന്റെ മൂല്യം എത്രയാണ് എന്നുള്ളത്, അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ശ്രദ്ധിക്കാം. എങ്ങനെയാണ് ഒരു പാരഗ്രാഫിന്റെ ഇടയിലുള്ള വരികൾ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഒരു പാരഗ്രാഫ് ഇവിടെ ഉണ്ട്.
ഈ ഒരു പാരഗ്രാഫ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. തെല്ലബ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ്. ഈ പാരഗ്രാഫിനകത്ത് ഇതിന്റെ ലൈൻ സ്പേസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതാണ് ഇപ്പൊ ലൈൻ സ്പേസ് കൂട്ടാന്ന്, ഡബിൾ 1.5 ഡബിൾ സ്പേസ്, 2.5 ട്രിപ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്പേസ് കൂട്ടാം കുറക്കാം, ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം, തീരെ സ്പേസ് ഇല്ലാതെ ഇങ്ങനെയും കൊണ്ടുവരാം. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത് പാരഗ്രാഫിന്റെ ലൈൻ സ്പേസ്. ഇനി പാരഗ്രാഫ് ലൈൻ സ്പേസ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് ബോക്സ് വരും. ഈ മെസ്സേജ് ബോക്സ് തന്നെയാണ് ഇവിടുന്ന് വരുന്നത്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും വരുന്നത് ഇതേ മെസ്സേജ് ബോക്സ് തന്നെയാണ്. ലൈൻ സ്പേസിംഗ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ലൈൻ സ്പേസിംഗ്. ഇവിടെ മൾട്ടിപ്പിൾ ഉണ്ടാവും, സിംഗിൾ ഉണ്ടാവും, ഡബിൾ ഉണ്ടാവും. അറ്റ് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ലീസ്റ്റ് കൊടുത്താൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ നമ്മളുടേതായ ഒരു റേഞ്ചിൽ വെച്ചിട്ട് വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെ സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ അറ്റ് ലീസ്റ്റ് ആണ്. ഇനി എക്സാക്ട്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. എക്സാക്ട്ലി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടണമെങ്കിൽ അതിനും കൂട്ടാം. അതിനും കൂട്ടുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇത് കൂട്ടിപ്പോണതാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേക വാല്യൂ കൊടുത്തുകൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ വാല്യൂ ഒന്ന് കൊടുക്കാം. ഇപ്പോൾ ഇത് സിംഗിൾ സ്പേസ് ആയി. ഇതാണ് ഒരു പാരഗ്രാഫിനകത്തുള്ള ലൈൻ സ്പേസിംഗ് ആണ് പറഞ്ഞത്. ഒരു പാരഗ്രാഫിനകത്തുള്ള ലൈൻ സ്പേസിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ അപ്പോൾ അതിനുള്ള ബട്ടൺ എന്ന് പറയുന്നത് ഈ ആരോ ബട്ടൺ ആണ്, അതല്ലെങ്കിൽ ഇവിടുത്തെ ഈ ആരോ ബട്ടണിൻ്റെ പാരഗ്രാഫിൻ്റെ ലൈനിൽ. അറബി ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുക, ഇംഗ്ലീഷ് ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും. ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് ബോക്സ് വരും. മെസ്സേജ് ബോക്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്ര അതിൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റും. വലി തകീരി അത്തബാദ് ബൈനിൽ ഫിഖറാത്ത്. ഇനി ഒരു പാരഗ്രാഫിൻ്റെ ഇടയിലുള്ള വരികളല്ല, പാരഗ്രാഫുകൾക്കിടയിലുള്ള സ്പേസ്. ഒരു പാരഗ്രാഫ് തുടങ്ങുന്നിടത്തും ഒരു പാരഗ്രാഫ് അവസാനിക്കുന്നിടത്തുള്ള സ്പേസിംഗ് ഉണ്ടാവും, ആ സ്പേസിങ്ങിന് പറയുന്നതാണ്. വലി തകീരി അത്തബാദ് ബൈനിൽ ഫിഖറാത്ത്, പാരഗ്രാഫുകൾക്കിടയിലുള്ള പാരഗ്രാഫ് എന്താണ് ഇൻഡന്റ് സ്പേസ് കൂട്ടാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ. നിലത്ത് അല അലാമത്ത് ഇഷാരത്ത് മൗജൂദ ഫി ജാനിബിൽ യസാർ അൽ അസ്ഫലി ഖാനത്തിൽ ഫിഖറ. ആ പാരഗ്രാഫിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ ഇടത് മൂലയിൽ, ഇടത് താഴെ മൂലയിൽ എന്ന് പറഞ്ഞാൽ അറബി വെർഷൻ ആകുമ്പോൾ, അല്ലെങ്കിൽ വലത് താഴെ മൂലയിൽ ഒരു ബട്ടൺ, ഒരു ആരോ ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഫയലറും മുറബുൽ ഹിവാറിൽ ഫിഖറ. അപ്പൊ പാരഗ്രാഫിന്റെ മെസ്സേജ് ബോക്സ് വരും. വനഖ്താറുൽ മിഖ്ദാറ ലിത്തബാഉദ് ബൈനിൽ ഫിഖറാത്ത് ഖബ്ലഹ വബാദ. പാരഗ്രാഫിന്റെ മുമ്പും പാരഗ്രാഫിന്റെ ശേഷവുമുള്ള സ്പേസിങ് എത്രയെന്നുള്ളതിന്റെ വാല്യൂ നമ്മൾക്ക് കൊടുക്കാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ രണ്ട് പാരഗ്രാഫ് ഇതിങ്ങനെ വന്നാലും ഇപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നാല് പാരഗ്രാഫായി. ഇതിൽ നമുക്ക് പാരഗ്രാഫിന്റെ സ്പേസ് കൂട്ടുകയും കുറയ്ക്കും. ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ്, സ്പേസ് ഇവിടെ കൂടി. നേരത്തെ സ്പേസ് ഉണ്ടായിരുന്നില്ല, ഇവിടെ റിമൂവ് കൊടുത്താൽ കാണാം ഇവിടെ സ്പേസ് കുറവാണ്. ഇവിടെയും കാണാം ആഡ് സ്പേസ് ആഫ്റ്റർ, ഇത് ബിഫോർ. ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ, ഈ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്പേസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആഡ് സ്പേസ്, ആഡ് സ്പേസ് ആഫ്റ്ററും കൊടുക്കണം. അപ്പം ഇവിടെ ആഡ് സ്പേസ് കൊടുത്തു, ഇവിടെയും ആഡ് സ്പേസ് കൊടുത്താൽ അതിൻ്റെ അത്രയും സ്പേസ് അവിടെ കൂടും. ഇനി തിരിച്ച് അത്ര സ്പേസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാം. റിമൂവ് സ്പേസ്, താഴത്തെ റിമൂവ് സ്പേസ്. അപ്പം സ്പേസ് പോയി. ഇനി നമുക്ക് കസ്റ്റം സ്പേസ് കൊടുക്കാൻ പറ്റും, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പേസിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് പാരഗ്രാഫ് സെറ്റിംഗ്സിൻ്റെ ബട്ടൺ മെസ്സേജ് ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ബിഫോർ ഇതാണ് പാരഗ്രാഫ് സ്പേസിംഗ് ആണ്, പാരഗ്രാഫുകൾക്കിടയിലുള്ള സ്പേസിംഗ് ഈ പോർഷനാണ്. അപ്പോൾ പാരഗ്രാഫിൻ്റെ മുമ്പിൽ ഒരു 6 പോയിന്റും പാരഗ്രാഫിൻ്റെ ശേഷം ഒരു 10-12 പോയിന്റും ഉണ്ടെന്ന് കിട്ടുക. അപ്പോൾ അതെങ്ങനെയായിരിക്കും പാരഗ്രാഫുകൾക്കിടയിൽ വരിക? ഇവിടെ കണ്ടോ, ഈ പാരഗ്രാഫിൻ്റെ ഇതൊരു പാരഗ്രാഫായിരുന്നു, പാരഗ്രാഫിൻ്റെ ഇടയിൽ 12 പോയിന്റ് എടുത്തു. ഈ പാരഗ്രാഫിൻ്റെ ഈ പാരഗ്രാഫിൻ്റെ ഇടയിൽ 12 പോയിന്റ് എടുത്തു. അങ്ങനെ പക്ഷെ ഈ പാരഗ്രാഫും ഇതും തമ്മിൽ 12-6 പോയിന്റാണ് ഉണ്ടാവുക ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ലൈൻ സ്പേസിംഗ് പോലെ തന്നെ പാരഗ്രാഫുകൾക്കിടയിലുള്ള സ്പേസിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊന്ന് പറയുന്നത് തെളിയിലാണ്, ഷെയ്ഡിംഗ് ആണ്. വലിയ തെളിയിൽ ഷെയ്ഡിംഗ് അൽ ഫിക്ര. ഒരു പാരഗ്രാഫിന് നമുക്ക് ഷെയ്ഡിംഗ് കൊടുക്കാം, അതിന് കളർ കൊടുക്കാം. കണ്ടന്റിനല്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു ഷെയ്ഡിങ് കൊടുക്കണം. നെല്ലുവാത്തു അല സിറ്റിലു ഫി ഖാനത്തിൽ ഫിഖറ. പാരഗ്രാഫിൽ ഇങ്ങനെ
കളർ കൊടുക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വനഖ്താർ ലൗന തദ്ലീലി മിൻ കായ്മത്തി അൽവാനി സിമ്മാത്തിൽ എത്തി തദറു ബിൽ ദൗത്തി അല അലാമത്തിൽ ഇഷാറത്തി ബിജാനിബി സിദി തദ്ലീൽ. ഇതാണ് ഷാഡോ കൊടുക്കാനുള്ള, ഷെയ്ഡിങ് കൊടുക്കാനുള്ള, കളർ കൊടുക്കാനുള്ള ബട്ടൺ. ഈ ബട്ടണകത്ത് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറ് വരും. ആ കളറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള തീം കളർ എടുക്കാം. വനഖ്താർ ലൗന തദ്ലീൽ, ഷെയ്ഡിങ് കളർ എടുക്കാം. മിൻ കായ്മത്തി അൽവാനി സിമ്മാത്തി, തീം കളറിൽ നിന്ന്. അല്ലത്തി തെളറു, ആ തീം കളറുകൾ തെരഞ്ഞ് വരും. ലഗത്തി അല അലാമത്തിൽ ഇഷാറ ബിജാനബി സിഡി തദ്ലീൽ, ഷെയ്ഡിങ്ങിന്റെ അടുത്ത്, ഷെയ്ഡിംഗ് എന്നുള്ള ബട്ടന്റെ തൊട്ടടുത്ത് ഒരു ബാരോ ബട്ടൺ ഉണ്ടാകും. ആ ബാരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അൽവാനി സിമ്മാത്തി തെളിഞ്ഞു വരും. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു കണ്ടന്റിന്, ഞാൻ ഈ ഒരു പാരഗ്രാഫിന് ഷെയ്ഡിങ് കൊടുക്കണം. അപ്പോൾ ഞാനത് തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തതിന് ശേഷം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതാണ് ഷെയ്ഡിങ് കൊടുക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ പല കളറുകളുണ്ട്. ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ഏതെങ്കിലും ഒരു കളർ ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ കളർ, അതിന് ഷെയ്ഡിങ് എന്നാണ് പറയുക. ഇങ്ങനെ ഷെയ്ഡിങ് കൊടുക്കാം. ഇപ്പോൾ ഷെയ്ഡിംഗ് ഉള്ളൊരു സാധനത്തിന് ഇപ്പോൾ ഇവിടെ ഷെയ്ഡിങ് ഉണ്ട്. നമ്മൾക്ക് എങ്ങനെ ഇതിൻ്റെ ഷെയ്ഡിങ് കളയാം? ഇപ്പോൾ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെയ്ഡിങ് കിട്ടാറുണ്ട്. ഷെയ്ഡിങ് ഉള്ളതാണ് പൊതുവെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടാറുള്ളത്. അങ്ങനെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന കണ്ടന്റിന് ഇങ്ങനെ ഷെയ്ഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ കറക്റ്റായിട്ട് പാരഗ്രാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പോയിട്ട് നോ കളർ കൊടുക്കുക. നോ കളർ കൊടുത്ത ഷെയ്ഡിങ് പോയി. കണ്ടോ, അപ്പൊ ഇവിടെ ഷെയ്ഡിങ് എന്ന് പറയുന്ന ആ കളറിങ് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് പാരഗ്രാഫിന് കളറ് ഷെയ്ഡിങ് കൊടുക്കുന്നതും ഷെയ്ഡ് കൊടുക്കാതിരിക്കും. അപ്പൊ ഇവിടെ തീം കളറുകൾ ഉണ്ട്. മോർ കളേഴ്സ് വേണമെങ്കിൽ മോർ കളേഴ്സ് ഇവിടെ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് കളർ, കസ്റ്റം കളർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇവിടെ കണ്ട ഇവിടെ ഈ ഒരു കളറാണ് ഇതിനകത്ത് തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയും നമുക്ക് അതിനെ ഷെയ്ഡിങ് ചെയ്യാൻ പറ്റും. അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്, അടുത്ത ഒരു ഫംഗ്ഷൻ തഹദീദ് ബോർഡറിംഗ് ആണ്. വലി തഹദീദിൽ ബോർഡറിംഗ് അൽ ഫിക്ര, പാരഗ്രാഫിന് നമ്മൾ ബോർഡർ കൊടുക്കാം. ഒരു ഫ്രെയിമിലാക്കാം പാരഗ്രാഫിനെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നെല്ലത്ത് വല്ലാ സിറ്റി ലോ ഫി ഖാനത്തിൽ ഫിക്ര, പാരഗ്രാഫിൽ ഈ ബോർഡർ കൊടുക്കാനുള്ള ഒരു കോൾ, ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആ ബട്ടൺ. എവിടെയൊക്കെ എന്താണ് ബോർഡർ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ബോർഡറിന്റെ എണ്ണം കിട്ടും. വനഖ്താർ ജവാനിബ അൽ ഹുദൂദ്, ഏതൊക്കെ ഭാഗത്തുകൂടെ പാരഗ്രാഫിന് ബോർഡർ വേണം, അത് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം അതുപോലെ തന്നെ ടോപ്പ് എവിടെയൊക്കെ ബോർഡർ വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ അതെങ്ങനെ ചെയ്യാം, ഞാനിവിടെ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സെലക്ട് ചെയ്യാം, മൗസ് കൊണ്ട് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിന് ബോർഡർ കൊടുക്കണം. ബോർഡർ കൊടുക്കാനുള്ള ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം ബോർഡർ ഉണ്ടാവും, പിന്നെ ടോപ്പ് ബോർഡർ ഉണ്ടാവും, ലെഫ്റ്റ് ബോർഡർ ഉണ്ടാവും, റൈറ്റ് ബോർഡർ ഉണ്ടാവും, നോ ബോർഡർ ഉണ്ടാവും, ഓൾ ബോർഡേഴ്സ്. ഇവിടെ ഓൾ ബോർഡേഴ്സ് കൊടുത്ത ഓരോ പാരഗ്രാഫിനെയും പാരഗ്രാഫിലെ ഓരോ ലൈനിനെയും അതെന്തായിട്ട് വരും, ബോർഡറായിട്ട് സെറ്റ് ചെയ്ത് തരും. ഇതാണ് ഒരു രീതി, ബോർഡറിങ് കൊടുക്കുന്ന ഒരു രീതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ബോർഡറിങ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇതേ കണ്ടന്റ് സെലക്ട് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതില് നോ ബോർഡർ എന്ന് കൊടുക്കണം. നോ ബോർഡർ എന്ന് കൊടുത്ത തീരെ ബോർഡർ ഇല്ലാതിരിക്കും. അതാണ് പാരഗ്രാഫിന് ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് തർത്തീബുൽ ഫിഖ്റാത്തി തസാഉദിയൻ ഔ തനാസുലിയൻ. നമുക്ക് കിട്ടിയ ഒരു പാരഗ്രാഫുകളെ എന്ത് ചെയ്യേണ്ടി വരും, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ. ഒരു ഉദാഹരണം, നിങ്ങൾ കുറെ കുട്ടികളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ പേര് ടൈപ്പ് ചെയ്തതിന് നിങ്ങൾക്ക് അതിന് ഓരോ പേരും ഒരു പാരഗ്രാഫ് എന്നുള്ള രീതിയിലാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ആ ടൈപ്പ് ചെയ്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓരോ പേരിനെയും മൊത്തം പേരിനെയും സെലക്ട് ചെയ്തിട്ട് അതിനെ അസെൻഡിങ് എ ടു സെറ്റിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് കൊണ്ടുവരാം. അതായത് ഇസെഡ് അല്ലേ, എ ടു സെഡിൽ നിന്ന് സെറ്റ് ടു എയിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ അലിഫ് ടു ബ, അലിഫ് ടു യാവും, യാ ടു അലിഫിലേക്കും അല്ലേ. മിനൽ അലിഫ് ഇലൽ യാ അസെൻഡിങ്, മിനൽ യാ ഇലൽ അലിഫ് ഡിസെൻഡിങ്. ഇങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റണം, ഡിസെൻഡിങ് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലേക്ക് ടെക്സ്റ്റിനെ മാറ്റാം.
അറേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാത്തോ അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അല്ലാതെ ഫിക്ര ഈ പാരഗ്രാഫിൽ കാണാം എ ടു സെറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബട്ടൺ കാണാം. ഇതിനെ അറേഞ്ച് ചെയ്യാനാണ്, ആൽഫബറ്റിക്കലി കണ്ടന്റിനെ അറേഞ്ച് ചെയ്യാനാണ്. ഇപ്പൊ അത് ഡിജിറ്റുകളാ കൊടുത്തുന്നുണ്ടെങ്കിൽ അതിനെയും അതുപോലെ ക്രമത്തിലാക്കാൻ പറ്റും. വനഫ്താർ നോ തർത്തീബി ഷുറൂത്തി അല്ലിദാഫിയ അല്ലി തർത്തീബി, അതുപോലെയുള്ള കണ്ടന്റുകളെ നമ്മൾ കൂടുതൽ ഷുറൂത്തുകൾ കൂടുതൽ എന്താ പറയാ കണ്ടീഷൻസ് പറയണം. അപ്പോ ഒരേ പേര് രണ്ട് മൂന്നെണ്ണം വന്നാൽ എന്താവും, അതിനെ ക്രമപ്പെടുത്തുന്നിടത്ത് നമുക്ക് പുതിയൊരു കണ്ടീഷൻ വേണമെങ്കിൽ വെക്കാം. സെക്കൻഡ് പേരിൽ ഒരേ ഒരേ ആൽഫബറ്റ് കൊണ്ട് തുടങ്ങുമ്പോൾ അപ്പൊ സെക്കൻഡ് ആൽഫബറ്റ് നോക്കണം, പിന്നീടും ഒന്നിച്ചു വന്നാൽ തേർഡ് ആൽഫബറ്റ്. അങ്ങനെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റുന്നതാവും. ഇവിടെ ഈ നമ്പറിങ് ഇതൊക്കെ തൽക്കാലത്തേക്ക് ഞാൻ കളയാണ്. ഇവിടെ കാണാം നമ്പറിങ് കാണാം. ഇതിന് ഞാനിപ്പോ പല രീതിയിലാണ്, ഒന്ന് അംസ കൊണ്ട് തുടങ്ങുന്നുണ്ട്, ഫി കൊണ്ട് തുടങ്ങുന്നുണ്ട്, യാ കൊണ്ട് തുടങ്ങുന്നുണ്ട്, ഹാ കൊണ്ട്, വാവ് കൊണ്ട്, രണ്ടും വാവ് കൊണ്ട് തുടങ്ങും അല്ലേ. ഇങ്ങനെ തുടങ്ങിയ ഇതിനെ നമുക്ക് അസെൻഡിങ് അലിഫ് ടു യയിലേക്ക് മാറ്റാം. അതിനെന്താ ചെയ്യേണ്ടത്, ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ബട്ടൺ, സോർട്ട് ബട്ടൺ എന്നാണ് പറയുന്നത്, തെർത്തീബ്. ഇതിൽ പോയതിന് ശേഷം നമുക്ക് പാരഗ്രാഫ് സോർട്ട് ബൈ പാരഗ്രാഫ് ആണ് നമുക്ക് വേണ്ടത്. ഹെഡിങ് ഇവിടെ അല്ല, നമ്മൾ ഫീൽഡും ഇല്ല, അതുകൊണ്ട് തന്നെ പാരഗ്രാഫ് എന്നുള്ളതുകൊണ്ട് ക്ലിക്ക് ചെയ്യാം. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ അലിഫ് ടു യാ ആണ്, യാ ടു അലിഫ് ആണ്. ഡിസെൻഡിങ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതെന്തായി, നമുക്ക് അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് അലിഫ് ബാ അലിഫ് ബാ വാവ് യാ എന്ന് പറയുന്ന അതിലേക്ക് വന്നു കേട്ടോ. അംസ വന്നു, അതിന് ശേഷം പിന്നെ ഇവിടെ ഉള്ളതിൽ ഇപ്പോൾ ഫ ആണ് സെക്കൻഡ് വരേണ്ടത്, പിന്നെ ഹാവ് വന്നു, പിന്നെ വാവ്, പിന്നെ വാവ്, പിന്നെ യാ. അപ്പൊ ഇതിനെ നമ്മൾക്ക് എത്ര കണ്ടന്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ആ പേരുകളെ അല്ലെങ്കിൽ എന്താണോ കണ്ടന്റ് അതിനെ അലിഫ്ബാ ആയിട്ട് ക്രമപ്പെടുത്താൻ പറ്റും. അതിനെ ഡിസെൻഡിങ് ആക്കാം, അസെൻഡിങ് ആക്കാം. അപ്പൊ ഇതിന് ഞാൻ ഡിസെൻഡിങ്ങിലേക്ക് മാറ്റി തിരിച്ച് യാവ് മുകളിലേക്ക് പോകും. യാവ് വാവ് വാവ് ഇങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്തും കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. ഇതിനെയാണ് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലേക്ക് കണ്ടന്റ് വളർത്തുക. ഇതൊക്കെ നമുക്ക് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമാണ്. നമ്മളുടെ റിസോഴ്സുകൾ ക്രമപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ചില പേരുകളെ ക്രമപ്പെടുത്തുമ്പോൾ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് ഉപകരിക്കുന്ന ഒരു സാധനം ഒരു ഫംഗ്ഷൻ ആണ് എന്താ സോർട്ടിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, സോർട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്തത് നസ്ഖ് ഖസ് ലസിക്ക്. അപ്പോൾ പാരഗ്രാഫ് അലൈൻമെന്റിന്റെ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പാരഗ്രാഫ് അലൈൻമെന്റ് കഴിഞ്ഞു ശേഷം ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂന്ന് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമ്മളുടെ എല്ലാ കമ്പ്യൂട്ടറിൽ മൊത്തം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു ഫങ്ഷൻസ് ആണ് ഇതിനകത്ത്, കട്ട്, കോപ്പി, കട്ട് ആൻഡ് പേസ്റ്റ്. ഇപ്പൊ എങ്ങനെയാണ് ഒരു കണ്ടന്റിനെ കോപ്പി ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാം, കട്ട് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്തൊരു കണ്ടന്റിനെ നമുക്ക് എങ്ങനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം, ഇവിടെ അതാണ് നമ്മൾ അതിനകത്ത് പഠിക്കാനുള്ളത്. അഹാദ തസ്ഹീലുൻ ലി നസ്ഖി ഔ ഖസ്സി നസ്ൻ ഔ സൂറത്തിൻ ഔ അയ്യ ഷൈഇൻ ആഖറ വ ലസ്ഖിഹ ഫി മകാനിൻ ആഖർ ഫി നഫ്സിൽ മുസ്തനദ് ഔ ഫി മുസ്തനദിൻ ആഖർ. അന്നസ്ഖ് വൽ ഖസ് വ ലസ്ഖ് എന്ന് പറയുന്നത് അഹാദ തസ്ഹീലുൻ, അതൊരു ഫെസിലിറ്റിയാണ്. ലി നസ്ഖ് കോപ്പി ചെയ്യാൻ ഔ ഖസ് കട്ട് ചെയ്യാൻ, നസ്ൻ ഒരു ടെക്സ്റ്റിനെ കട്ട് ചെയ്യാം കോപ്പി ചെയ്യാം, ഔ സൂറ ഒരു ഇമേജിനെ കട്ട് ചെയ്യാം ഓർ എന്താണ് കോപ്പി ചെയ്യാം, ആ വൈ ഷെയിൻ അഹ്റ അല്ലെങ്കിൽ എനി അതർ കമ്പോണൻസ് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. എന്നിട്ടോ വലസ്കിഹ അതിനെ അതിനെന്ത് ചെയ്യാം അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യണം, കോപ്പി ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് പേസ്റ്റ് ചെയ്യണം. ഫി മക്കാനിൻ ആഹർ ഫിൽ മുസ്തനഫ്സിൽ മുസ്തനത് സെയിം ഡോക്യുമെന്റിൽ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഫി മുസ്തനദിൻ ആഹർ അല്ലെങ്കിൽ വേറൊരു ഡോക്യുമെന്റിൽ നമുക്ക് അതിനെ പ്ലേസ് ചെയ്യണം പേസ്റ്റ് ചെയ്യണം. എന്താൽ ഫർഖു ബൈന നസ്ഖ് വൽ ഖസ്, എന്താ കോപ്പിയും കട്ടും തമ്മിലുള്ള വ്യത്യാസം. ഉവൻ നസ്ഖു അവിൽ സൂറ അൽ മൻസൂഖ യൂജിദു നസ്ഖു അൽ അസ്ലി. കോപ്പി എന്ന് പറഞ്ഞാൽ ഉവ അൽ ഖസ്സു ഉവ അൻ നസ്ഖു അൽ അവിൽ സൂറ അൽ മൻസൂഖ
ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അതിനെ നമ്മൾ കോപ്പി ചെയ്താൽ യൂജത് നെസ്കുഹ ലസ്ലി ഈ പിക്ചറിന്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ ഒറിജിനൽ കോപ്പി അവിടെ ഉണ്ടാവും അല്ലെ, ഒറിജിനൽ കോപ്പി അവിടെ ഉണ്ടാവും. അമ്മൻ നെസ്സുൽ അവ സൂറാൽ മഖ്സൂസ, കട്ട് ചെയ്തിട്ടുള്ള കോപ്പി ചെയ്തല്ല കട്ട് ചെയ്തിട്ടുള്ള സോഴ്സുകൾ, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള പിക്ചറുകൾ, കട്ട് ചെയ്തിട്ടുള്ള പിന്നെ ടെക്സ്റ്റുകൾ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെയൊക്കെ പല യൂജത് നെസ്ഖ് ലസ്ലി അതിൻ്റെ ഒറിജിനൽ കോപ്പി അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോകും. കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് വേറെ പേസ്റ്റ് ചെയ്യുന്ന കൊടുത്തേ ഉണ്ടാവുള്ളൂ, ഒന്നിലധികം കോപ്പി ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് കസ് ലസിക് എന്ന് പറയുന്നത്. ആ തുറക്കുലിൻ നെസ്ഖ് വൽ കസ് ലസിക്, കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ കട്ട് ചെയ്യാനും പിന്നെ അതിന് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നുഹദ്ദിദു നസ്ഖ സൂറ ലിൻ നസ്ഖ്, ആരെയാണ് കോപ്പി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് കട്ട് ചെയ്യേണ്ടത്, ആ കട്ട് ചെയ്യേണ്ട ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ നൻഗുറു ഫൗക്ക നസ്ഖ്, എന്നിട്ട് നമ്മൾ നസ്ഖ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഔ അൽ ഖസ് അല്ലെങ്കിൽ കട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അൽ മൗജൂദാനി, ഇവ രണ്ട് അൽ മൗജൂദൈനി, ഇത് രണ്ടും ലഭ്യമാകുന്നത്, ഇത് രണ്ടും ഉള്ളത് എവിടെയാണ്, ഫിൽ മജ്മൂഅത്തി അല്ല ഹാഫിൽ, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് അതിൻ്റെ ഹോം ടാബില്. ലിംന തബൂബിയൽ കായ്മത്തി അസഫ റൈസ് ചെയ്യാം, ഹോം ടാബിനകത്താണ് ലാസ്റ്റിൽ എന്തുണ്ടാവും, സ്റ്റൈലും കഴിഞ്ഞിട്ട് ആരുണ്ടാവും, ഈ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ക്ലിപ്പ് ബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് പേസ്റ്റ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അവിടെ വല്യസാറു ലിൻഡസ്ക് കൺട്രോൾ പ്ലസ് സി ആണ് കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട്, കൺട്രോൾ പ്ലസ് എക്സ് ആണ് കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നലാവുൽ മുഷറഫിൽ മക്കാൻ അല്ലെങ്കിൽ ഉരീദു ലസ്ക് നസ്ക് അവ സൂറ പിക്ചർ അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത്, ആ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ കഴ്സർ വെക്കുക. വൻ എൻഗുറു ഫൗക്ക ലസിക്, എന്നിട്ട് നമ്മൾ പേസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൽ മൗജൂദ് ഫിൽ മൗജൂ മജ്മു അൽ ഹാഫില ക്ലിപ്പ് ബോർഡ് അല്ലെങ്കിൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉണ്ടാവും പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. ടാബ് ഹോം ടാബിലാണ് ഉണ്ടാവുക. കൺട്രോൾ പ്ലസ് വി അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുക, കൺട്രോൾ പ്ലസ് വി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എവിടെയാണെങ്കിലും ഏത് ഡോക്യുമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആവശ്യമുള്ള കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫി മജാലി സിഹാബ് അലി ഇലക്ട്രോണിയ എന്ന് പറയുന്നതിനെ ഞാൻ ഇവിടുന്ന് ഒന്നുകിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കാം അല്ലെങ്കിൽ കട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ക്ലിപ്പ് ബോർഡ് ഉണ്ടാവും, ഇതാണ് ക്ലിപ്പ് ബോർഡ്, ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ഉണ്ടാവും, ഇവിടുന്ന് എന്ത് ചെയ്യാം കട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കോപ്പി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ കട്ട് എന്ന് കൊടുത്തു അല്ലെ, കട്ട് അല്ലെങ്കിൽ കോപ്പി കൊടുത്തു, കോപ്പി എന്ന് കൊടുത്താൽ എനിക്ക് ഞാൻ പുതിയ ഡോക്യുമെന്റ് എടുക്കുന്നു, പുതിയ ഡോക്യുമെന്റിൽ എനിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താലും പേസ്റ്റ് വരും. പേസ്റ്റ് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. യൂസ് ഡെസ്റ്റിനേഷൻ തീം, അവിടെ ഏത് സൈസിലാണോ ഏത് കളറിലാണോ ഉണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ വരും. കീപ്പ് സോഴ്സ് ഫോർമാറ്റിംഗ്, അവിടെ ഉണ്ടായിരുന്ന ഏതൊക്കെ പിന്നെ ഫോർമാറ്റിംഗിലാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ സൈസ് എത്രയായിരുന്നു അതിൻ്റെ കളർ എത്രയായിരുന്നു ഇങ്ങനെയായിരുന്നു അതും സ്വീകരിക്കും. പിന്നുള്ള മാനേജ് ഫോർമാറ്റിംഗ്, വേറെ ഫോർമാറ്റിംഗ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ പിക്ചറായിട്ട് സേവ് ചെയ്യണമെങ്കിൽ പിക്ചറായിട്ട് സേവ് പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കീപ്പ് ടെക്സ്റ്റ് ഓൺലി, അതിൻ്റെ ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാണുന്ന നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടാവും, ആ ടെക്സ്റ്റ് മാത്രം നോർമൽ ടെക്സ്റ്റ് മാത്രം എടുക്കും, അതിൻ്റെ അലൈൻമെൻറ്റുകളോ അതിൻ്റെ പിന്നെ ഫോർമാറ്റിങ്ങോ ഒന്നും കളറിങ്ങോ ഒന്നും അവിടെ സ്വീകരിക്കില്ല, ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒറിജിനൽ ടെക്സ്റ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്യാം, അതും അങ്ങനെ തന്നെയാണ്. ഫിമജാൽ മസാരി ഇവിടെ വന്നതും അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പേസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് എന്ന് വന്നാൽ ഇവിടെ പേസ്റ്റ് വന്നു. ഇനി ഷോർട്ട് കട്ട് എന്തായിരുന്നു, ഇവിടെ കൺട്രോൾ പ്ലസ് എക്സ് ഞാൻ അടിച്ചു, കൺട്രോൾ പ്ലസ് എക്സ് അടിച്ചു കഴിഞ്ഞാൽ അത് പോയി, കൺട്രോൾ പ്ലസ് വി അടിച്ചു കഴിഞ്ഞാൽ അത് വരും ചെയ്യും. കൺട്രോൾ പ്ലസ് വി എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ചെയ്തു, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം, അവിടെ തന്നെയും പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഞാൻ സേവ് ഇപ്പം ആൾറെഡി കൺട്രോൾ സി കൊടുത്തും കണ്ട് ചെയ്തൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടെ വീണ്ടും എന്ത് ചെയ്യാം, അതിനെ പേസ്റ്റ് ചെയ്തും കൊണ്ടിരിക്കാം. എത്ര പേസ്റ്റ് ചെയ്ത് വേണമെങ്കിലും അടുത്തൊരു ഒരു കാര്യം കോപ്പി ചെയ്യുന്നവർ ക്ലിപ്പ് ബോർഡിലേക്ക് പുതിയൊരു കാര്യം കോപ്പി ചെയ്യുന്നവരെ നമുക്ക് ഇതിനെ തന്നെ എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും, എത്ര വേണമെങ്കിലും അതിൻ്റെ
പേസ്റ്റിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. കൺട്രോൾ പ്ലസ് വി ആണ് പേസ്റ്റ്, കൺട്രോൾ പ്ലസ് എക്സ് കട്ട്, കൺട്രോൾ പ്ലസ് സി കോപ്പി. ഇതാണ് കൺട്രോൾ. ഈ ഷോർട്ട് കട്ട് വളരെ പെട്ടെന്ന് നമ്മൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ എല്ലാ വർക്കുകളും പ്രൊജക്ട് വർക്കുകൾക്ക് പ്രത്യേകിച്ചും ഇതൊക്കെ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക.